ईश्वरो गुरुरात्मेति मूर्ति भेद विभागिने यमवद्यत देहाय श्री दक्षिणामूर्तये नमः। ओम हरि ओम। एल्लावर्क्कुम नमस्कारम। इन्न ശാന്തി മന്ത്രത്തിലെ മൂന്നാമത്തെ മന്ത്രം വിചാരം ചെയ്യുകയാണ്. ശംനോ മിത്ര ശംവരണ എന്നുള്ള ഒന്നാമത്തെ മന്ത്രവും സഹനാവവതു സഹനോ ഭുനക്തു എന്ന് തുടങ്ങുന്ന രണ്ടാമത്തെ മന്ത്രവും നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞു. അടുത്തത് മൂന്നാമത്തെ ഓം യശ്ചന്ദസാം ഋഷഭോ വിശ്വരൂപ എന്ന് തുടങ്ങുന്ന മന്ത്രമാണ്. ഇത് തൈത്തിരീയ ആരണ്യകത്തിൽ വരുന്ന ഒരു മന്ത്രം. ഈ മന്ത്രം ഓങ്കാരത്തെ പ്രകീർത്തിക്കുകയും ആ ഓങ്കാരത്തിനോട് ഇഹപരങ്ങളായ സുഖങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേയെന്ന് പ്രാർത്ഥിക്കുകയുമാണ്. ഓങ്കാരമെന്ന വാക്കിൻ്റെ അർത്ഥം എപ്പോഴും പ്രകാശിക്കുന്നതെന്നും എല്ലാത്തിനെയും രക്ഷിക്കുന്നത് എന്നും അർത്ഥമാണ്. ഈ ഓങ്കാര ശബ്ദത്തെ താരക ബ്രഹ്മം എന്ന് പറയാറുണ്ട്. ഏതൊരാളാണോ ഇതിനെ വേണ്ട രീതിയിൽ അർത്ഥവിചാരം ചെയ്തിട്ട് അനുഷ്ഠാന രൂപത്തിൽ കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ളവരെ ജനനമരണ സ്വരൂപമായ സംസാര ചക്രത്തിൽ നിന്നും രക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലാണ് താരകബ്രഹ്മം, താരകമന്ത്രം എന്ന് ഇതിനെ വിളിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രസിദ്ധമായ നാമകരണമാണ് പ്രണവം, പ്രകർഷേണ നവം. ഏത് കാലത്തും പുതുമയോടുകൂടിയിരിക്കുന്നത്, ഒരു വികാരങ്ങൾക്കും ഏതൊരു വികാരത്തിനും അല്ലെങ്കിൽ ഏതൊരു മാറ്റത്തിനും കാരണമാകാതെ എപ്പോഴും പുതുമയോടുകൂടിയിരിക്കുന്നത്. കാരണം ഇവിടെ ഓം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടാണ്. ഇവിടെ ഒരിക്കലും പരിണാമത്തിന് വിധേയമാകാതെ പുതിയതായിരിക്കുന്ന ഒരു ഒരേ ഒരു വസ്തു അത് ബ്രഹ്മം മാത്രമാണ്. തസ്യ വാചക എന്ന ഉപനിഷത്തിനെ കുറിച്ച് പറയാറുണ്ട്. ആ ബ്രഹ്മത്തിൻ്റെ ഒരു നാമമാണ് ഓം എന്നുള്ളത്. അതുപോലെ നമുക്കറിയാം ബ്രഹ്മസത്യം മനസ്സിനോ ബുദ്ധിക്കോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കോ വേദ്യമല്ല. അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വത്തിനെ ഏതെങ്കിലും ഒരു സ്വരൂപത്തിൽ ഊഹിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രതീകം അതാണ് ഓംകാരം. ഈ പ്രപഞ്ചത്തിലെ സർവശബ്ദങ്ങളും നിലച്ചാൽ ഇവിടെ മുഴങ്ങിക്കേൾക്കുന്ന ഒരു മഹാശക്തിയുണ്ട്, ഒരു മഹാശബ്ദമുണ്ട്, അത് ഓങ്കാരമാണ്. ഓങ്കാര അനുസന്ധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓം ശബ്ദം അനന്തതയിൽ നിന്ന് വരുന്നു, അനന്തതയിൽ പോയി വിലയം പ്രാപിക്കുന്നു. അപ്പോൾ ആ വിലയം പ്രാപിക്കുന്നതിന് തൊട്ടു മുമ്പുള്ളതായ ബിന്ദു, നാദ, കല ഈ മൂന്നവസ്ഥകൾക്കും അപ്പുറം ആ ഭാവനയിൽ കൂടി കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഓങ്കാരം അതിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പിന്നെ സനാതനധർമ്മികൾ ഈ മന്ത്രത്തെ ഓം എന്നുള്ള ശബ്ദത്തെ മംഗളശബ്ദമായിട്ടും കരുതാറുണ്ട്. കാരണം ബ്രഹ്മദേവൻ എൻ്റെ കണ്ഠത്തിൽ നിന്നും ആദ്യമായിട്ട് പുറത്തേക്ക് വന്ന ഒരു ശബ്ദമാണ് ഓം. ഓങ്കാരശ അധശബ്ദശ ദ്വാവേതോ ബ്രഹ്മണപുര കണ്ഠം ഭിത്വ വിനിറിയാതോ തസ്മാത് മാംഗളികാവുഭോ എന്ന് പറയാറുണ്ട്. ഓം ശബ്ദവും അധശബ്ദവും ഗ്രന്ഥങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ ഗ്രന്ഥകർത്താവ് അധ എന്ന് ചേർക്കാറുണ്ട്. അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം മംഗളശബ്ദമായിട്ടുമാണ്. അങ്ങനെയുള്ള അതിവിശേഷമായിട്ടുള്ള ഒരു കൃതി ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ മന്ത്രത്തിനെ സന്ധി തിരിച്ചൊന്ന് വായിക്കുകയാണ് ഞാൻ.
ओम यह छंदसाम ऋषभः विश्वरूपः छंदोभ्यः अधि अमृताद् संबभूव स मे इंद्रः मेधया स्पृणोतु अमृतस्य देव धारणः भूयासं शरीरं मे विचर्षणं जिह्वा मे मधुमत्तमा कर्णाभ्यां भूरि विश्रुवं ब्रह्मणः कोशोऽसि मेधया अपिहितः श्रुतं मे गोपाय ओम शांति 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 ഇതിൻ്റെ ചൊല്ലുന്ന രീതി നമുക്ക് അവസാനം നോക്കാം. ആദ്യം ഇതിൻ്റെ അർത്ഥത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഓം ഒരു സംബോധനയായിട്ടും ഈ പറഞ്ഞ അർത്ഥത്തിലും വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ ആദ്യം ഓംകാരത്തെ ഉച്ചരിച്ചിട്ട് വേണം തുടങ്ങാനെന്നാണ്. യഹ ഏതൊരു ഓംകാരമാണോ ഛന്ദസാം ഋഷഭ ഛന്ദസ്സുകളിൽ ശ്രേഷ്ഠമായിരിക്കുന്നത്. ഛന്ദസ് എന്ന് പറയുമ്പോൾ വേദമന്ത്രങ്ങളൊക്കെ തന്നെയും ഛന്ദോനിബദ്ധമാണ്. ഗായത്രി തുടങ്ങിയിട്ടുള്ള അതിവിശിഷ്ടമായ മന്ത്രം ഛന്ദസ്സുകളുണ്ട്. ഈ ഛന്ദസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ഓംകാരമാണ്. അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആ ഓംകാരം. പിന്നെ വിശ്വരൂപ ആ ബ്രഹ്മചൈതന്യം തന്നെയാണ് ഇവിടെ വിശ്വാകാരത്തിൽ ലോകത്തിൻ്റെ വടിവിൽ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ശബ്ദപ്രപഞ്ച രൂപമായ ആ ഓംകാരം അമൃതാദ് ഛന്ദോഭ്യഹ അധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിത്യങ്ങളായ വേദങ്ങളിൽ നിന്നും ഉപരിയായിട്ട് നിൽക്കുന്നു. ഇവിടെ ഉപരിയായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേദമന്ത്രങ്ങളൊക്കെ തന്നെയും ഈ ഓംകാരത്തെ പ്രതിപാദിക്കുന്നതാണെങ്കിലും ഒരിക്കലും വേദമന്ത്രങ്ങൾക്ക് ആ ബ്രഹ്മസത്യത്തെ ആ പരമചൈതന്യത്തെ പൂർണ്ണമായും പ്രകാശിപ്പിക്കാൻ കഴിയില്ല. കാരണം വാക്കുകൾക്ക് അതിനുള്ള ശക്തിയില്ല എന്നർത്ഥം. അപ്പോൾ വേദത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഈ ഓംകാര ശബ്ദം അല്ലെങ്കിൽ ഓംകാരപ്പൊരുൾ ആ വേദത്തെയും അതിക്രമിച്ചു നിൽക്കുന്നു. അതാണ് അധികമായിട്ട് സംഭവ ഉണ്ടായി. അങ്ങനെയുള്ള സ ഇന്ദ്രഹ ആ ഇന്ദ്രൻ, ഇവിടെ ഇന്ദ്രൻ എന്നുള്ളത് ഈ ഓംകാരത്തിൽ തന്നെ മറ്റൊരു സംബോധനയിൽ കൂടി പറയുകയാണ്. ഇന്ദ്രൻ പൊതുവേ സർവകാമനകളെയും നൽകുന്നവനാണ്. ഇവിടെ ഏതൊരാളാണോ പൂർണ്ണമായും സമാശ്രയിച്ചുകൊണ്ട് ഈ ബ്രഹ്മത്തെ ഉപാസന ചെയ്യുന്നത് അങ്ങനെയുള്ളവരുടെ എല്ലാ കാമനകളും നിറവേറ്റപ്പെടും എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇന്ദ്രൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഇന്ദ്രൻ അല്ലെങ്കിൽ ഓംകാരപ്പൊരുളായ ആ ഈശ്വരൻ മേധയാ സ്പൃണോതു മേധാശക്തി കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ. അതായത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശക്തി നൽകി എന്നെ അനുഗ്രഹിക്കണേ. ഇതാണ്. പിന്നെ ദേവ എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. ദേവ എന്നുള്ളതും ഒരു സംബോധനയായിട്ടാണ് വരുന്നത്. പ്രകാശസ്വരൂപമായിരിക്കുന്ന അല്ലയോ ആ അമൃതസ്വരൂപമേ. അങ്ങനെ എന്താണ് ചെയ്യുന്നത്? അമൃതസ്യ ധാരണഹ ഭൂയാസം. അമൃതസ്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, അതായത് മോക്ഷത്തിൻ്റെ, മോക്ഷത്തിന് സാധനമായ വേദാർത്ഥ ജ്ഞാനത്തിൻ്റെ ധാരയിതാവായി എന്നെ തീർക്കണേ. ധാരണ ധാര വേദാർത്ഥത്തെ ധരിക്കുന്നവനായി എന്നെ തീർക്കണേ. അതായത് വേദാർത്ഥം ഉള്ളിൽ അനുഭവസ്വരൂപേണ പ്രകാശിക്കുന്നതിന് അവിടെ നിന്നെ അനുഗ്രഹിക്കണേ എന്നർത്ഥം. പിന്നെ മേ ശരീരം വിചർഷണം. എൻ്റെ ശരീരം വിദ്യാഭ്യാസത്തിന് സാമർഥ്യമുള്ളതായി ഭൂയാത് എന്ന് പറയാം, ഭവിക്കട്ടെ. എപ്പോഴാണ് എൻ്റെ ഈ ശരീരം ലക്ഷ്യമായ ആ ഈശ്വരപ്രാപ്തിക്ക് ഉതകും വിധം അറിവിനെ സമ്പാദിക്കാനുള്ളതായ കഴിവുണ്ടായിത്തീരുന്നത്? രോഗപീഠാദികളിൽ നിന്നൊക്കെ മോചിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ശരീരം എല്ലാവിധ
പീഡകളിൽ നിന്നും മോചിതമായി ആരോഗ്യത്തോടുകൂടിയിരിക്കട്ടെ. അതിനായി അവിടെ തന്നെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കണേ. പിന്നെ മേ ജിഹ്വ മധുമത്തമ ഓങ്കാരത്തോടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ നാവ് മധുമത്തമ ഏറ്റവും മാധുര്യമുള്ളതായ വാക്കുകളെ പറയാൻ കഴിവുള്ളതായി തീരട്ടെ, അല്ലെങ്കിൽ അങ്ങനെ തോന്നുമാറാവട്ടെ. ഏറ്റവും മാധുര്യമുള്ള വാക്ക് എന്ന് പറയുന്നത് ഈശ്വരീയമായ വാക്കുകളാണ്. അപ്പോൾ ഈശ്വര ഗുണങ്ങളെ വർണ്ണിക്കുന്ന വാക്കുകളും മധുരതരമാണ്. അതായത് നന്മ, സ്നേഹം, കാരുണ്യം, ദയ തുടങ്ങിയിട്ടുള്ളതായ ഈശ്വരീയമായ ഗുണങ്ങളെ വർണ്ണിക്കുന്നതായ അതും പിന്നെ മധുമത്തമാണ്, മാധുര്യമുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുവാൻ എൻ്റെ നാവിന് ശക്തി ഉണ്ടാവട്ടെ. ഇനി കർണാഭ്യാം ഭൂരി വിശ്രുവം എന്നാണ്. കർണങ്ങളെ കൊണ്ട് ഞാൻ ധാരാളം കാര്യങ്ങൾ കേൾക്കാൻ ഇടയാവട്ടെ. ഇവിടെയും മധുമത്തമ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഇവിടെ കേൾക്കാൻ താല്പര്യമുള്ളതും ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം വേദപരമായിട്ടുള്ള കാര്യങ്ങളും ഈശ്വരപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ധാരാളം കേൾക്കാനായി എൻ്റെ ചെവിക്ക് അവസരമുണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥനയാണ്. ഒരിക്കൽ പൃഥു മഹാരാജാവ് ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷനായപ്പോൾ ഇതുതന്നെയാണ് ആവശ്യപ്പെട്ടത്. ഭഗവാനെ, എനിക്ക് 1000 ചെവികൾ തന്ന് അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതായത് 10,000 ചെവികൾക്കുള്ളതായ ശക്തി ഒന്നിച്ച് എൻ്റെ ഈ ചെവികൾക്ക് നൽകണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത് കഥകൾ, അവിടുത്തെ കഥകൾ കേട്ട് കേട്ട് എനിക്ക് ഇനിയും തൃപ്തമായിട്ടില്ല, എൻ്റെ മനസ്സ് അല്ലെങ്കിൽ മതി എന്നൊരു തോന്നലേക്ക് വന്നിട്ടില്ല. അപ്പം എനിക്കിനി വീണ്ടും വീണ്ടും കേൾക്കണം. അങ്ങനെ കേൾക്കുവാൻ പാകത്തിന് എൻ്റെ ശ്രോത്രേന്ദ്രിയത്തിന് ശക്തി നൽകണേ. അത് തന്നെയാണ് ഇവിടെയും അർത്ഥമാക്കുന്നത്. ഇനി പറയുന്നത്, അല്ലയോ ഭഗവാനെ, അവിടുന്ന് നിന്ന് സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മമാണ് അങ്ങ്. ഈ പ്രപഞ്ചാകാരമായിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് കോശഹ അസി ആശ്രയീഭൂതനായിരിക്കുന്നു. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ അസ്ഥിവാരം, അടിസ്ഥാനം അത് ബ്രഹ്മമാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പിന്നെ മേധയാ അപിഹിത, അങ്ങ് മേധാശക്തിയാൽ വ്യാപിക്കപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ബുദ്ധിവൃത്തികൾ കൊണ്ട് മാത്രം അനുഭവവേദ്യമായിട്ടുള്ള സ്വരൂപമാകുന്നു അവിടുത്തേത്. അങ്ങനെയുള്ള അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത്? അവിടെ നിന്ന് ശ്രുതം മേ ഗോപായ, ഞാൻ ആ ഗുരുവിൽ നിന്നും ശ്രവിച്ചതായ വേദാർത്ഥ തത്വത്തെ അത് എപ്പോഴും ഗോപ്യമാക്കി വയ്ക്കാൻ ഉള്ള കഴിവുണ്ടാക്കി തരണം എന്നാണ്. ഇവിടെ ഗോപ്യമാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി ആർക്കും പറഞ്ഞു കൊടുക്കാതെ വയ്ക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അത് ആ വേദാർത്ഥ വിജ്ഞാനത്തെ, എൻ്റെ ഉള്ളിൽ വന്നതായ ആ വേദാർത്ഥ വിജ്ഞാനത്തെ അവിടുന്ന് പരിരക്ഷിക്കണേ എന്നർത്ഥത്തിലാണ്. അതിനെ എല്ലാ കാലത്തും ഉണർവോടുകൂടി എൻ്റെ ഉള്ളിൽ പ്രകാശിക്കത്തക്ക രീതിയിൽ അത് പരിരക്ഷിക്കണേ. അവസാനം ഓം ശാന്തി ശാന്തി ശാന്തി. 3 തരത്തിലുള്ളതായ ദുഃഖങ്ങൾ, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ഈ 3 തരത്തിലുള്ളതായ ദുഃഖങ്ങളിൽ നിന്നും എനിക്ക് മോചനമുണ്ടാവണേ. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഇനി നമുക്ക് ആ മന്ത്രം എങ്ങനെയാണ് ചൊല്ലുന്നത് എന്ന് നോക്കാം. ഓം യശ്ശന്ദസാം ഋഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമൃതാസം ബഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണ കോശോസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ.
ओम शांति शांति शांति। हरिओम।